Em học bây giờ chọn Tết nha, em specially phải chụp vào student nana, இப்ப nha em nào lắm, mình chỉ college đó, còn first year mình student nana. Ini detail lắm, bọn nó rồi anh kia bảo anh là exam sinh này, phần subjects sinh anh cái này, biology, physics, chemistry anh cái này, biology cái này vừa rồi mà cái, physics anh cái này, bao nhiêu cái chỉ đi vào đấy. Subjects sinh anh cái này, biology cái này, answer cái này, bên physics anh cái này, questions gì anh, bọn anh cái physics anh cái này, bọn anh cái concept mà anh cái này, bọn anh cái này, physical chemistry ഉണ്ട് പിന്നെ organic and inorganic physical chemistry physics വരാണ് ചെയ്തു പഠിക്കാനുള്ള question ആണ് just equation പഠിക്കുക substitute ചെയ്യുക answer വരും പിന്നെ organic and inorganic inorganic പേര് കാണാതെ പഠിക്കാനാണ് വേറെ ഒരു വഴിയില്ല പിന്നെ organic എന്ന് പറയുമ്പോൾ നമുക്ക് plus 1 ന്റെ വലുതായിട്ട് ഇല്ല പക്ഷേ ഇതിലെ reaction chemistry ഒക്കെ പഠിക്കാനുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ മെയിൻ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോണിക ഫ്ലൂ അങ്ങനത്തെ കളർ റേഞ്ച് കുറേ ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം പക്ഷേ പ്ലസ് ടുവിൽ വരുമ്പോഴേക്ക് നമുക്ക് ഫുൾ ടെക്സ്റ്റ് ആണ് ഓർഗാനിക് അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്കത് അത് നമുക്ക് കിട്ടാനുള്ളൂ കുറേ നെയിം റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം അതിൻ്റെ കറക്റ്റ് നമ്മൾ ഒരു ഒരു ഇത് ഓരോ എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഇനോർഗാനിക്കിന് ഓർഗാനിക് കൺസെപ്റ്റ് കിട്ടി എനിക്ക് ഒന്ന് ഓർഗാനിക്കാണ് ഇനോർഗാനിക്കാൾ എളുപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഇതെല്ലാം കുറേ വീഡിയോസ് കേട്ടുള്ളതാണ് ഇനി നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം എക്സാമിൽ പോകുമ്പോൾ ടെൻഷൻ അടിക്കില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കുന്നത് പറ്റില്ല കാരണം എക്സാമിൽ ഒന്ന് പേടിച്ചില്ല അതിന് മാർക്ക് ഭയങ്കര കുറഞ്ഞു അപ്പോൾ അതിനേക്കാളും മാർക്കുമാണ് അതിൻ്റെ അത്രയും പോലും പഠിക്കാത്ത കുട്ടികൾക്കും പേടിയില്ലാതെ ഭയങ്കര കൂളായിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് അതിലും കൂടുതൽ മാർക്ക് ഇല്ല അപ്പം നമ്മൾ എക്സാം എടുക്കുമ്പോൾ കൂളായിട്ട് പോയി നമുക്കെല്ലാം അറിയാവുന്ന രീതിയിൽ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം എഴുതി ഫസ്റ്റ് ദിവസം പറയില്ല അല്ല അപ്പം നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട സെക്കൻഡ് പറഞ്ഞാൽ സാരമില്ല സേഫ് പറഞ്ഞത് നിങ്ങൾ അറിയാത്ത ദിവസം എനിക്ക് അതും നോക്കിക്കൊണ്ട് ടെൻഷൻ എടുക്കില്ല അതിനെപ്പറ്റി മറന്നു പോയി അപ്പം നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പോകുക അത് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു ദിവസം നിങ്ങൾക്ക് അത് ചെയ്യുക അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മളൊന്നുകൂടെ വരുന്നത് ഫസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് അച്ഛാ ആ എക്സാം കയറുമ്പോൾ നമുക്ക് ഇപ്പം ടെൻഷൻ എടുക്കാൻ പക്ഷേ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടാത്തത് അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ തിരിച്ചു വരിക പിന്നെ മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് പരീക്ഷ എല്ലാം പഠിപ്പിക്കുന്നൊക്കെ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് മോഡൽ വരെ നമുക്ക് ചിലപ്പോൾ ബി പ്ലസ് സി ഡി അതൊന്നും നിങ്ങൾ പറയാം എനിക്ക് ഫൈനൽ എക്സാം ഇപ്പം നീറ്റിൻ്റെ ഒട്ട് മുമ്പത്തിരുന്ന മോഡൽ വരെ എനിക്ക് ബി പ്ലസ് സി എങ്ങാണ്ടൊക്കെയാണ് അപ്പം നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആ ബി പ്ലസ് റാങ്കൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തെ തെറ്റിപ്പോകും തെറ്റിപ്പോകും നിങ്ങൾ എഴുതാത്തതായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമുക്ക് മോഡൽ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ലെവൽ മനസ്സിലാക്കാനൊന്നുമില്ല നിങ്ങൾ ഇത്രയും പഠിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക തെറ്റിപ്പോയതൊക്കെ തെറ്റിപ്പോയതൊക്കെ എന്തോ എഴുതി നോക്കുക അത്രേ ഉള്ളൂ വേറെ ഒരു കാര്യമില്ല ഫുൾ ഈസി ആയിട്ട് വരിക പിന്നെ കൂളായിട്ട് എക്സാം എഴുതുക അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നീറ്റിന്